എല്ലാവർക്കും ബ്യൂട്ടി ഫോറിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് എന്റെ ഡെലിവറി സ്റ്റോറി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഒരുപാട് പേര് കബിതി എന്ന് ചേച്ചി എത്രയും പെട്ടെന്ന് ഡെലിവറി സ്റ്റോറി അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റോറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ വാവ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പഴയതുപോലെ വീഡിയോ ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന വീഡിയോസ് ഒക്കെ ഡിലേ ആവുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും ഡെലിവറി സ്റ്റോറി ഫസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം പ്രഗ്നൻസി സ്റ്റോറി ഉണ്ട് വലിയ ഉപകാരമൊന്നും പലർക്കും ഉണ്ടായെന്ന് വരത്തില്ല. എന്റെ കഥയാണ്. പക്ഷെ ഡെലിവറി സ്റ്റോറി ചെയ്യുമ്പോൾ അതിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയും. ഇനി ഡെലിവറി അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെലിവറി സ്റ്റോറി കുറിച്ച് പറയുമ്പോൾ എന്തായാലും എനിക്ക് എടുത്തു പറയേണ്ടത് എൻ്റെ ഡെലിവറി നടന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ഇത് ഞാൻ എടുത്തു പറയാൻ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൺസീവ് ആയ സമയത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നേഴ്സുമാർ വഴക്ക് പറയും, അത് അടിക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട്. ഡെലിവറി സമയത്ത് നമ്മൾ കിടന്ന് കരയുന്ന സമയത്ത് അവർ അടിക്കും, അതുപോലെ തന്നെ വഴക്ക് പറയും, അവർ കെയർ ചെയ്യത്തില്ല, ഡോക്ടേഴ്സ് ഒന്ന് കെയർ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പലരുടെ അഭിപ്രായങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്താവും എൻ്റെ ഡെലിവറി എന്താവും എന്ന് പറഞ്ഞിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നാലും നമ്മൾ വേദന അറിഞ്ഞ് എന്നെ പ്രസവിച്ചാലേ നമുക്ക് കുഞ്ഞിനെ കിട്ടത്തുള്ളൂ. അതിപ്പോൾ നോർമൽ ആയിരുന്നാലും സി സെക്ഷൻ ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏത് ഹോസ്പിറ്റൽ ഒരു നല്ല ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കണം, പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വിധി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൺസൾട്ട് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ട് പെട്ടെന്ന് ബ്രേക്ക് ആയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഞാനിപ്പോൾ കൺസീവ് ആണ്, നല്ലോണം വോമിറ്റിംഗ് ഉണ്ട്, ക്ഷീണമുണ്ട്, അതുകൊണ്ട് തന്നെ പഴയത് കണക്കിന് വീഡിയോസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായാൽ നമ്മൾ ഒരുപാട് നേരം ക്യൂ നിൽക്കണം, ഒരുപാട് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ കാരണം ഞാൻ വിചാരിച്ചു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാം എന്നാണ് ആദ്യമായിട്ട് ഡിസിഷൻ എടുത്തത്. അങ്ങനെയാണ് ഒരു 7 ആഴ്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ നാട്ടിൽ മസ്കറ്റിൽ നിന്ന് നാട്ടിൽ വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ എന്തായാലും ഡോക്ടറിനെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പോയത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ആ സമയത്ത് കൺസീവ് ആയിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ ആ കുട്ടി കാണിക്കുന്ന ഹോസ്പിറ്റൽ നല്ലതാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാനുള്ള ഒരു ഹോസ്പിറ്റലാണ് തിരുവനന്തപുരത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ പോയി. അപ്പോൾ അവിടെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ വാക്സിനേഷനൊക്കെ എടുക്കാനായിട്ട് കുറച്ച് അമ്മമാരൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അവരെയൊക്കെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അറിയാലോ നമ്മൾ കൊഞ്ചിക്കും. അപ്പോൾ അവരുടെ അമ്മമാരോടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്ത് ഡെലിവറി ആണോ എന്ന് ചോദിച്ചു, നോർമൽ ആണോ എന്ന് ചോദിച്ചപ്പോൾ അടുത്തിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് സിസേറിയൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ കൺസീവ് ആകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നോർമൽ ഡെലിവറി, എന്ത് വന്നാലും നോർമൽ ഡെലിവറി തന്നെ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആദ്യം മുതലേ നടുവേദനയുണ്ട്. അപ്പോൾ നടുവേദന കാരണം സി സെക്ഷൻ ആണെങ്കിൽ ജീവിതകാലം മൊത്തം നടുവേദന ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേടി കാരണം നടുവേദന ആ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല എന്തായാലും നമ്മുടെ കുഞ്ഞിനെ നോർമൽ ഡെലിവറി കൂടി സംസാരിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഏറ്റവും ലാസ്റ്റ് അത്രയ്ക്കും കോംപ്ലിക്കേഷൻസ് ആകുമ്പോഴാണ് നമ്മൾ സിസേറിയൻ ചെയ്യുന്നത്. ഒട്ടുമിക്ക ആൾക്കാരുടെ ആഗ്രഹം നോർമൽ തന്നെ നടക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു എനിക്ക് നോർമൽ തന്നെ നടക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അടുത്തിരിക്കുന്നവരെല്ലാം സിസേറിയൻ്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ചിന്ത പോയത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ എല്ലാം അടച്ചാക്ഷേപിക്കുന്നതല്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയും സംസാരിക്കുന്നതല്ല എൻ്റെ വീഡിയോയിൽ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഇതിൻ്റെ പേരിൽ താഴെ വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടരുത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ചിന്തകളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ സിസേറിയൻ, ഞാൻ പറഞ്ഞു നമ്മൾ അമ്മയുടെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ അത്രയ്ക്കും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് സിസേറിയൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ സിസേറിയൻ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ കാശ് കിട്ടും. നോർമൽ ഡെലിവറിയേക്കാളും കൂടുതൽ പൈസ സിസേറിയൻ ആകുമ്പോൾ കിട്ടും. അതേസമയം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ അവർക്ക് സിസേറിയൻ ചെയ്യുന്നത് കൊണ്ട് ഒരു വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല.
സിസേറിയൻ ആണെങ്കിൽ നോർമൽ ആണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനകത്ത് ബെനിഫിറ്റ് ഇല്ല, ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനൊക്കെ വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അതേസമയം പ്രൈവറ്റ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാശ് കിട്ടും. ആ ഒരു കാര്യമാണ് ഫസ്റ്റ് എനിക്ക് മനസ്സിൽ വന്നത്. അപ്പോൾ ഈ അവസാന നിമിഷം അവർ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നത് ഈ രോഗികൾക്ക് അറിയില്ല, ഈ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഡോക്ടറിനും നേഴ്സിനും മാത്രമേ അറിയാവുന്നുള്ള കാര്യമാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന ഈ അമ്മമാരെല്ലാം എന്നോട് പറഞ്ഞത് പൊക്കിൾക്കൊടി ചുറ്റി എന്നുള്ളതിൻ്റെ പേരിലാണ് അവസാന നിമിഷം സിസേറിയൻ ചെയ്തത് എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ലാസ്റ്റ് സ്കാനിങ്ങിലൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ലാസ്റ്റ് സ്കാനിങ്ങിലൊന്നും പൊക്കിൾക്കൊടി ചുറ്റിയ കാര്യമില്ലായിരുന്നു, അവസാന നിമിഷം ഓക്കെ അങ്ങനെ ഉണ്ടാവാം എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ സിസേറിയൻ ആകുമോ എന്നുള്ള കാര്യം പേടിച്ചിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയി. അത് ചിലപ്പോൾ ഞാൻ ചെയ്ത തെറ്റാവാം ശരിയാവാം, എന്തായാലും ഞാൻ അങ്ങനെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് മാറിയത്. എൻ്റെ ഒരു തോട്ട് അങ്ങനെയാണ് പോയത്, അതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് മാറിയത്. അതിൽ ഞാൻ മൊത്തത്തിൽ ഗവൺമെൻറ് അല്ല സോറി പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരെ ഞാൻ അടച്ച് ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. ഈ നോർമൽ ഡെലിവറി നടക്കുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതെനിക്കറിയാം. പക്ഷെ ഞാൻ ഈ പോയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പേരിൽ എൻ്റെ പ്രഗ്നൻസിയുടെ അവസാന നിമിഷമൊക്കെ ആയ സമയത്ത് പത്രത്തിൽ വരെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് സിസേറിയൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു, അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ട് അധികം ഫെസിലിറ്റീസ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ ന്യൂസ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയത് എന്തുകൊണ്ട് നന്നായി എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ പിന്നീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല, എന്തായാലും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണിക്കാനായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കണം, ഇവിടെ തന്നെ പ്രസവം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് മാറി. ഞാൻ പറഞ്ഞതുപോലെ അവസാന നിമിഷം ഇനി പ്രഗ്നൻസിയുടെ ലാസ്റ്റ് നിമിഷം സിസേറിയൻ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്കത് മനസ്സിലാക്കാം, കാരണം അത്രയ്ക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടാണ്, അല്ലാതെ അവർക്ക് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയെങ്കിൽ നമുക്ക് ആശ്വസിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് മാറിയത്. അപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് നിനക്ക് എന്താ അത്രയ്ക്ക് പൈസ ഇല്ല ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യാനായിട്ട്, അവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് അനുഭവം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇനി ഡെലിവറി സ്റ്റോറിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് മാറാനുള്ള റീസൺ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ അങ്ങനെ ഞാൻ ലാസ്റ്റ് കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്നോട് എനിക്ക് എൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് February 20 അപ്പോൾ ലാസ്റ്റ് 37 കൺസൾട്ട് ചെയ്തപ്പോഴും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല. അതിനിടയിൽ February 2 ഫസ്റ്റ് ഡെലിവറി ആണല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എന്ത് വേദന വന്നിരുന്നാലും ഞാൻ വിചാരിക്കും ലാസ്റ്റ് 9 തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുഞ്ഞിന് അനക്കം ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും പെയിന് ബാക്ക് പെയിനോ വയറുവേദനയൊക്കെ വിട്ട് വിട്ട് വന്നാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏതാണ് ഡെലിവറി പെയിൻ എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്ത് പെയിൻ വന്നിരുന്നാലും ഞാൻ വിചാരിക്കുന്നത് ഇതാണ് പ്രഗ്നൻസി പെയിൻ, ഇത് ഉടനെ ഡെലിവറി ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ചെറിയൊരു നടുവേദന അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ ടെൻഷനാവും, ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോവും. അങ്ങനെ ഒരു 2-3 ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഒന്നും ആയിട്ടില്ല അങ്ങോട്ട് പറഞ്ഞ് നാണം കെട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവസാന നിമിഷം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അത്രയ്ക്കും പെയിൻ വന്നാലേ ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. മാത്രമല്ല February 20 എനിക്ക് ഡ്യൂ ഡേറ്റ്, അപ്പോൾ അതുവരെ പോകത്തില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് സോറി പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ഡെലിവറി നടക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുന്നു, അതുപോലെ തന്നെ കട്ടൻ സോറി കോഫി കുടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് പെയിൻ വരാൻ അത് നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കണമെന്ന് ഒരു ആഗ്രഹത്തിലായിരുന്നു. അങ്ങനെ ഒരുപാട് നടക്കുമായിരുന്നു. ലാസ്റ്റ് വീക്ക് അതുവരെ ഞാൻ യാതൊരുവിധ എക്സസൈസും എടുത്തിട്ടില്ല, നോർമൽ ആകാൻ വേണ്ടിയിട്ട് എനിക്ക് ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം ജോലിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, നടക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ 9 ആയപ്പോൾ ഇനിയിപ്പോൾ എപ്പോൾ ഡെലിവറി നടന്നിരുന്നാലും പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്
നടക്കാനൊക്കെ പോവുമായിരുന്നു. നടക്കാനെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറച്ച് ദൂരം നടക്കും, അതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങും, അങ്ങനെയൊക്കെ പ്രിപ്പേർഡ് ആയിട്ടിരുന്നു. അതുപോലെ എക്സസൈസ് എന്ന് പറയുമ്പോൾ സ്കോട്ടിങ്ങും ബട്ടർഫ്ലൈ മൂവ്മെൻറ്റ്സ് അങ്ങനെയൊക്കെ യൂട്യൂബ് നോക്കി ചെയ്ത് നോർമലി നടക്കാൻ വേണ്ടിയിട്ട് അവസാന മാസങ്ങളിലാണ് ഞാൻ കൂടുതൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ഒരു ഫെബ്രുവരി 12 ഇവരെ ഞാൻ പ്രസവിക്കുന്നത്. അപ്പോൾ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് വിട്ടുവിട്ടുള്ള വേദനയാണ് എന്ന് നമുക്ക് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരും. അതുപോലെ നമ്മൾ ഒരുപാട് ആപ്പൊക്കെ ആ സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ പറയും ഇങ്ങനെയാണ് പെയിൻ, ഇങ്ങനത്തെ പെയിൻ ആയിരിക്കും, വിട്ടുവിട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വിട്ടുവിട്ടുള്ള പെയിൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എനിക്ക് എന്ത് വേദന വന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇതാണോ എന്നുള്ള കാര്യത്തിൽ. ടെൻഷൻ എന്ന് വെച്ചാൽ ഡെലിവറി ആയി ഇപ്പോൾ നടക്കും അങ്ങനെയല്ല, എനിക്ക് പെട്ടെന്ന് നടക്കണം എന്നുള്ളതായിരുന്നു, പെട്ടെന്ന് കുഞ്ഞിനെ കാണണം. കാരണം അവസാന മാസം ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 7, 8, 9 മാസം ആകുമ്പോൾ നമുക്ക് തീരെ വയ്യായിരിക്കും, എന്ത് ചെയ്താലും ക്ഷീണമാണ്, നടുവേദന, അങ്ങനെയൊക്കെ ഒട്ടും വയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് വരും. ലാസ്റ്റത്തെ 3 മാസം പ്രത്യേകിച്ച് 9-ാം മാസത്തിലോട്ട് കിടക്കുമ്പോൾ വയറ് കുറച്ചുകൂടിയൊക്കെ നമുക്ക് വെയിറ്റ് ഉള്ളതുപോലെ തോന്നും. വെയിറ്റ് കുഞ്ഞിൻ്റെ വെയിറ്റ് ലാസ്റ്റ് മന്തിലാണ് കൂടുന്നതെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ മോൻ വലിയ വെയിറ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനും, അതുപോലെ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. കിടക്കാനൊന്നും പറ്റത്തേ ഇല്ലായിരുന്നു. രാത്രിയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചെയ്തത് ലാസ്റ്റ് മാസം. പിന്നെ കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കാൻ ഡോക്ടർ പറഞ്ഞത് അത് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടിയേ വന്നിട്ടില്ല, ഇവൻ ഭയങ്കര ചവിട്ടായിരുന്നു വയറ്റിൽ കിടന്നിട്ട്. അതുകൊണ്ട് ഈ കുറച്ച് സമയത്തേക്ക് പോലും അവൻ അങ്ങനെ അനങ്ങാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അനക്കം ശ്രദ്ധിക്കാൻ പറഞ്ഞത് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു, എപ്പോഴും അവൻ്റെ കിക്കൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. നടക്കുന്ന സമയത്ത് പോലും ചിലപ്പോഴൊക്കെ എനിക്ക് നല്ലോണം കിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു, കിക്ക് ഉണ്ടോ ഒന്ന് ഇല്ലയോ ഒന്ന് നോക്കിയിട്ട് പോകേണ്ട. മാത്രമല്ല കിക്കിൻ്റെ അതായത് നല്ലോണം ചവിട്ട് കിട്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, പേടിച്ച് പോയിട്ടുണ്ട്, കുഞ്ഞ് ഭയങ്കരമായിട്ട് ചവിട്ടുന്നുണ്ട് പേടിയാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടേഴ്സൊക്കെ എന്നെ വഴപ്പുന്നു അത് നല്ലതാണ് കുഞ്ഞ് നല്ലോണം അനങ്ങുന്നത് നല്ലതാണ് അത് അതിന് പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഫെബ്രുവരി 2 ഇതുപോലെ കുഞ്ഞിൻ്റെ അനക്കം കൂടുതലായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വാട്ടർ ഫ്ലൂയിഡിൻ്റെ അളവ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അങ്ങനെയൊക്കെ കിടന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ ഇതുപോലെ പെയിൻ വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, വിട്ടുവിട്ട് പെയിൻ വന്നു. ഒരു 5 മിനിറ്റ് കൂടുന്നതോടും നല്ലോണം നടുവേദന, നടുവിന് നമ്മുടെ ഇടുപ്പിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ടൊരു തരിപ്പ് പോലെ വരും, അതൊരു 1-2 മിനിറ്റ് ഉണ്ടായിരിക്കും, പിന്നെ പോകും. അങ്ങനെയൊക്കെ ഒരു വേദന വന്നപ്പോൾ ഞാൻ ലേബർ റൂമിലോട്ട് പോകാനായിട്ട് പോയി. അവിടെ വാർഡിൽ ആണ് ഫസ്റ്റ് വേദന വന്നപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വേദന ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ലേബർ റൂമിലോട്ട് പോകാൻ എനിക്ക് നടക്കാനൊക്കെ കുറച്ച് പ്രയാസം തോന്നി. അപ്പോൾ അവർ ചോദിച്ചു നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല, നടക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു രീതിക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവരെ തന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി, നടന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. ലേബർ റൂമിൽ പോയി ഫസ്റ്റ് PV ചെയ്യുന്ന കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫ്ലൂയിഡ് കുറവായിരുന്ന സമയത്ത് PV ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ PVയുടെ കാര്യത്തിൽ വലിയ പേടിയില്ലായിരുന്നു. എല്ലാ ഒട്ടുമിക്ക പ്രഗ്നന്റ് ലേഡീസിനും ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് ഡെലിവറിയെക്കാളും പേടി എന്ന് പറഞ്ഞാൽ PV ചെയ്യുന്ന കാര്യത്തിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി PV എങ്ങനെയാണ്, PV ചെയ്യുമ്പോൾ പെയിൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു PV ചെയ്യുന്ന കാര്യത്തിൽ, അതായത് നമ്മുടെ ഉള്ളു പരിശോധിക്കുക എന്ന് പറയും. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ സെർവിക്സ് ഒക്കെ ഡൈലേറ്റ് ആയിട്ടുണ്ടോ, പ്രഗ്നന്റ് സോറി ഡെലിവറി ഉടനെ തന്നെ നടക്കുമോ എന്നൊക്കെ അറിയാനാണ് നമ്മൾ PV ഡോക്ടേഴ്സ് PV ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് PV ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ പേടി മാറി. കാരണം നമ്മൾ പേടിക്കാനൊന്നുമില്ല, നമ്മൾ എത്രത്തോളം ഫ്രീ ആയിട്ട് മസിൽസൊക്കെ നമ്മൾ ഒരുപാട് പേടിക്കുമ്പം മസിൽസൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ട് എന്താ പറയുക ടൈറ്റായിട്ടിരുന്നു, അപ്പോൾ നല്ല പെയിൻ വരും. അതുകൊണ്ട് നമ്മൾ പേടിക്കാണ്ട് ഫ്രീ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ PV ചെയ്യുന്നത് സത്യം നമ്മൾ അറിയത്തേ ഇല്ല. ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് ശ്വാസമൊക്കെ എടുത്ത് നല്ല കൂളായിട്ട് കിടക്കുക PV ചെയ്യുമ്പോൾ, അല്ലാതെ ടെൻഷനായിട്ട് കിടന്നാൽ നമുക്കത് അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് മൈൻഡ് സെറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ പ്രഗ്നൻസി ടൈമിൽ ഫുള്ള് നിങ്ങൾ എന്ത് പെയിൻ വന്നിരുന്നാലും ഡെലിവറി സമയത്തെ പെയിൻ വന്നിരുന്നാലും നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. എന്താ പറയുക, ലൈഫ് ലോങ് നമുക്ക് ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കിടന്ന് എന്താ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വേദന എടുക്കുന്നത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ പെയിനൊന്നും പെയിനായിട്ട് തോന്നത്തേ ഇല്ല.
അപ്പോൾ ബി വി ചെയ്യുമ്പോഴായിരുന്നാലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, ഉടനെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റും എന്നുള്ളൊരു ചിന്തയായിരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, നമ്മുടെ കുഞ്ഞിൻ്റെയൊക്കെ മുഖം നിങ്ങൾ ഒരു എന്താ പ്രഗ്നൻസി ടൈമിൽ തന്നെ നിങ്ങൾ ആണാണോ പെണ്ണാണോ അങ്ങനെയൊന്നുമല്ല, നിങ്ങളൊരു ഫേസ് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുക. ആ ഒരു കാര്യത്തിൽ കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ വേദനകളും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പി ബി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലോണം ഡയലേറ്റ് ആയിട്ടുണ്ട്, ഉടനെ തന്നെ ഡെലിവറി നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ ഈ പ്രഗ്നൻസി സോറി ഡെലിവറി റൂമിലോട്ട് ലേബർ റൂമിലോട്ട് കൊണ്ടുപോയ സമയത്ത് ആൻറ്റി പറഞ്ഞു ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ, ഇപ്പോൾ ഉടനെ ഒന്നും ഉണ്ടാവത്തില്ല, ഒരുപാട് സമയം എടുക്കും, അത്ര വേദനയൊന്നും ഇപ്പോൾ ഇപ്പോഴേ അത്ര വേദനയൊന്നും ഉണ്ടാവില്ല, ഇനി വേദന വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ പുറത്ത് അമ്മയും എല്ലാവരും ഉണ്ട്, അപ്പം അമ്മയെ മാത്രമേ പുറത്ത് നിർത്തിക്കത്തുള്ളൂ, ലേബർ റൂമിന് തൊട്ട് പുറത്ത് നിർത്തിയിരിക്കുന്ന അമ്മയെ മാത്രം, ബാക്കി ബന്ധുക്കളൊക്കെ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ലേബർ റൂമിനകത്തോട്ട് കയറി. അപ്പം എനിക്ക് ചേട്ടൻ ഒന്ന് വീഡിയോ കോൾ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അവസാന നിമിഷം വരെ ചേട്ടനോട് പറഞ്ഞു ഞാൻ എന്തായാലും വീഡിയോ കോൾ ചെയ്ത് ചേട്ടനെ കണ്ടിട്ട് മാത്രമേ ലേബർ റൂമിൽ കയറത്തുള്ളൂ, കാരണം ഇതുപോലെ മസ്കറ്റിലായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവസാന ലേബർ റൂമിനകത്തോട്ട് കയറുന്നതിന് മുന്നേ ഒന്ന് കാണണം, അത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ആ വേദനയുടെ കാര്യത്തിൽ അതുവരെ ഞാൻ മറന്നുപോയി, ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പോലും ഉള്ള അങ്ങനെയൊന്നും ആലോചിച്ചില്ല. പക്ഷെ ഞാൻ ചേട്ടനോട് ഫോൺ ചെയ്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു വേദന ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ. അപ്പോൾ ആ സമയത്ത് ഓഫീസിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വേദന വന്ന് എല്ലാവരെയും പറ്റിച്ച് ഇടയ്ക്കിടയ്ക്ക് ആ ഹോസ്പിറ്റലിൽ പോകും, ഇപ്പോൾ പ്രസവം നടക്കുക ഇപ്പോൾ പ്രസവം നടക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പറ്റിച്ചൊക്കെ ഇരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴും പ്രസവിക്കത്തില്ല, എപ്പോഴും പോയിട്ട് വെറുതെ ഇറങ്ങി വരും എന്ന് വിചാരിച്ചാണ് ഞാൻ ആ സമയം ലേബർ റൂമിൽ കയറുന്നത്. കാരണം ഇതുപോലെ അവൻ ഒരുപാട് ചവിട്ടായ സമയത്ത് ഒരിക്കൽ പോയി, അല്ലാതെ ഇടയ്ക്ക് ഒരു വേദന വന്നു പോയി, അങ്ങനെ വെറുതെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എല്ലാവരെയും ചേട്ടനെ ഇടയ്ക്ക് ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചായിരുന്നു. ഇപ്പം ഡെലിവറി നടക്കും ഇപ്പം ഡെലിവറി നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആരും സത്യം പറഞ്ഞാൽ എനിക്ക് ഡെലിവറി പെയിൻ വന്നപ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് വേണം പറയാം, കാരണം എന്തായാലും ഇവളിപ്പോൾ പോയിട്ട് ഇപ്പം ഇറങ്ങി വരും എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഞാൻ ലേബർ റൂമിലോട്ട് കയറിയപ്പോൾ ചേട്ടനെ വിളിക്കാനും വീഡിയോ കോൾ ചെയ്യാനും ഒന്നും പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അമ്മയൊക്കെ ടെൻഷനൊക്കെ അടിച്ച് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു, അമ്മ എനിക്ക് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറി പി വി ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലോണം സെർവിക്സ് ഡയലേറ്റ് ആയിട്ടുണ്ട്, ഉടനെ തന്നെ കാണും, ബേബി വളരെ കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഞാൻ ഡെലിവറി സമയത്ത് 5-ാം മാസത്തെ സ്കാൻ ചെയ്തപ്പോൾ അവന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇയാൾ വണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് കഴിച്ചിരുന്നാലും ബേബിക്കാണ് വെയിറ്റ് പോകുന്നത്, അപ്പോൾ ബേബി ഒരുപാട് വെയിറ്റ് ആയിക്കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി നടക്കാൻ പാടാണ്, അപ്പോൾ നോർമൽ ഡെലിവറിയാണ് ഇയാൾക്കും വാവയ്ക്കും ഏറ്റവും നല്ലത്, നോർമൽ ഡെലിവറിയാണ്. മാത്രമല്ല ഒരുപാട് വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഇയാൾക്കും ഭയങ്കര പാടായിരിക്കും നോർമൽ ഡെലിവറി സമയത്ത്, അതുപോലെ തന്നെ വാവയ്ക്ക് കുഞ്ഞിന് ഇറങ്ങി വരാൻ കുഞ്ഞിനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ആക്കരുത്, ഒരു കുഞ്ഞിന് എത്രയാണ് വെയിറ്റ് നോർമൽ വേണ്ടത് അതിൽ നിന്ന് കുറച്ച് കൂടുതൽ മതി, 3 കിലോയുടെ കൂടാനൊന്നും പാടില്ല എന്ന് ആദ്യം തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒരുപാട് ചോറൊന്നും കഴിക്കേണ്ട, ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് കൂടുതൽ കഴിച്ചാൽ മതി, ഫ്രൂട്ട്സ് ഐറ്റംസ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് അധികം വെയിറ്റ് അവസാന മാസങ്ങളിലില്ലായിരുന്നു കേട്ടോ, ഈവൻ ജനിച്ച സമയത്ത് 200-600 ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവസാനമായപ്പോൾ എനിക്ക് വീണ്ടും വൊമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഫുഡൊന്നും നേരെ കഴിക്കാൻ പറ്റില്ല. 9-ാം മാസം സ്റ്റാർട്ട് 8-ാം മാസമൊക്കെ അവസാനമായപ്പോൾ വീണ്ടും എനിക്ക് വൊമിറ്റിംഗ് നല്ലോണം ഉണ്ടായി. അങ്ങനെയാണ്, അപ്പോൾ ഇവൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 200 ഉണ്ടായിരുന്നുള്ളൂ, ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ 700 പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പി വി ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞു വളരെ ചെറിയ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നെ ലേബർ റൂമിലോട്ട് കയറ്റി. പി വി കഴിഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ബേബി വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡെലിവറി കഴിയും എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് നല്ലോണം ആശ്വാസമായി. ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഈ 12 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ലേബർ പെയിൻ ഉണ്ട്, അത്രയും സമയം കിടന്നിട്ട് പ്രസവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ 9 മണി തൊട്ട് എനിക്ക് പെയിൻ സ്റ്റാർട്ടായി, 3:45 ഞാൻ ലേബർ റൂമിലോട്ട് കയറുന്നത്. അപ്പോൾ ഈ ആൻറ്റി എന്നെ കൊണ്ടുവന്ന ആൻറ്റി ഇങ്ങനെ പറഞ്ഞു ആ ഫസ്റ്റ് ഡെലിവറി അല്ലേ, ഇപ്പോഴൊന്നും കാണത്തില്ല, ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ നല്ലോണം ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പണ്ടൊട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല, ഒട്ടുമിക്ക ആൾക്കാർക്ക് അവരായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെ ആയിരിക്കും. അങ്ങനെ നല്ലോണം ടെൻഷനായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായി, അങ്ങനെ എന്നെ ലേബർ റൂമിലെ ബെഡിലോട്ട് മാറ്റി. അപ്പോൾ ഈ പെയിൻ ഇതേ കണക്കിന് തന്നെ വന്നും പോയി ഇരിക്കുകയാണ്. അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, അപ്പോൾ ഞാൻ അതിലിങ്ങനെ നോക്കി ടൈമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 5 മിനിറ്റ് കൂടുന്നതോടാണ് എനിക്ക് പെയിന് വന്നും പോയിരിക്കുന്നത്.
അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പെയിന് മൂന്ന് ഘട്ടമായിട്ട് നമ്മൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അത്ര വേദന നമുക്ക് എടുക്കത്തില്ല, രണ്ടാമത് കുറച്ചുകൂടെ സിവിയർ ആയിരിക്കും, അതിന് ലാസ്റ്റ് ബേബി വരാറാകുമ്പോൾ നല്ലോണം വേദന എടുക്കും, അങ്ങനെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടമൊക്കെ ആയപ്പോഴാണ് എന്നെ അങ്ങനെ ഞാൻ ലേബർ റൂമിലോട്ട് കയറുന്നത്. അതുവരെ എനിക്ക് സഹിക്കാൻ പറ്റാമെന്നുള്ള വേദനയായിരുന്നു. നടക്കാം, നമുക്ക് നടക്കാം, അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആ ഇടയ്ക്ക്. അതിന് കുറച്ചുകൂടെ വേദന കൂടുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബെഡിൽ തന്നെ കിടക്കാനേ പറ്റത്തുള്ളൂ, നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇടതുവശം ചരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിറങ്ങി കുഞ്ഞ് വരും, അതുകൊണ്ട് തന്നെ ഇടതുവശം ചരിഞ്ഞ് കിടക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഇടതുവശം ചരിഞ്ഞ് കിടക്കാനേ പറ്റിയില്ല, ഭയങ്കര പെയിനായിരുന്നു. ഇടതുവശം ചരിഞ്ഞ് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ലെവറിന് തന്നെ കിടക്കാൻ ശ്രമിക്കും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കുമ്പോൾ ഇടതുവശം ചരിഞ്ഞ് കിടക്കാം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കെയർ കാണത്തില്ല, സ്നേഹം കാണത്തില്ല, അവർ വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞ് വളരെ എനിക്കത് ആ സമയം വരെയും ലേബർ റൂമിൽ കയറി അത് എക്സ്പീരിയൻസ് ചെയ്യണത് വരെയും ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഇവരെയൊക്കെ വഴക്കേലും കിടന്ന് വിളിക്കുമ്പോൾ ഇവരൊക്കെ വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞ് നല്ലോണം പേടിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും നഴ്സിൻ്റെ ഒക്കെ ആ ഒരു സ്നേഹവും പരിചരണവും കാരണമാണ് എനിക്ക് ഡെലിവറി അത്രത്തോളം ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. അവർ ഭയങ്കര സ്നേഹമായിരുന്നു. നഴ്സുമാരായിരുന്നാലും ചുറ്റിനും അല്ലാതെ ഈ പഠിക്കാനായിട്ട് കുറച്ച് നഴ്സ് കുട്ടികളൊക്കെ വന്നിരിക്കും, അവരൊക്കെ നല്ല സ്നേഹം. പിന്നെ ചേച്ചി വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാല് തടവിത്തരും, ചരിഞ്ഞ് കിടക്കുക. ഇപ്പം ഞാൻ ഇടതുവശം ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബാക്ക് നടുവിൽ തടവാൻ പാടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ബാക്ക് പെയിൻ ഉണ്ട്, നല്ലോണം ഒന്ന് തടവിത്തരുമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു. അത് ഭയങ്കര കെയർ ആയിരുന്നു. അല്ലെങ്കിൽ കാലൊക്കെ മസിലൊക്കെ പെട്ടെന്ന് വലിഞ്ഞു മുറുകുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ അവർ കാലൊക്കെ ഇങ്ങനെ ആ കുട്ടികൾ തടവി തന്നു, അതുപോലെ സിസ്റ്റേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്, വിട്ട് വിട്ട് വരുന്ന പെയിൻ ആണോ, നല്ലോണം പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതല്ലാതെ ഈ കുട്ടികൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, വേറെ സിസ്റ്ററും കുട്ടികൾ എപ്പോഴും കൂടെ തന്നെ നിൽക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ മൈൻഡ് ഡീവേറ്റ് ആക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്താ പേര്, എത്ര പേര് പഠിച്ചു, ആ കുഞ്ഞിന് എന്താ പേരിടാനാണ് വെച്ചിരിക്കുന്നത്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇഷ്ടം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്ക് നിന്ന് ചോദിക്കും. അപ്പം ഇവരോട് നമ്മളിങ്ങനെ നല്ല നമ്മൾ നിലവിളിക്കാനുള്ള വേദന എനിക്ക് ആ സമയത്തൊന്നും വന്നില്ല. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ കോളൊന്നും ചെയ്ത് ചേട്ടനെ കണ്ടില്ല, ചേട്ടനെ വിളിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല, അത് കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എനിക്ക് പെയിൻ വന്നപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ അത് ഡെലിവറി സമയത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ചെയ്ത ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പെയിൻ വരുന്ന സമയം ഈ 5 മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ ആണ് പെയിൻ വരുന്നത്. എനിക്ക് 5 മിനിറ്റ് കറക്റ്റ് 5 മിനിറ്റ് കൂടുമ്പോഴാണ് നല്ലോണം പെയിൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നല്ല കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത് അതൊക്കെ ഒന്നും കൂടെ മനസ്സിൽ ഇങ്ങനെ കാണാൻ തുടങ്ങി ഈ പെയിൻ വരുന്ന സമയത്ത്. അപ്പോൾ ആ പെയിൻ എനിക്ക് കുറച്ച് കുറയുന്നതായിട്ട് തോന്നി. അതായത് ഞാൻ ചിന്തിച്ചത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്താ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോയതും അതിനുശേഷമുള്ള നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ചേട്ടനെ കണ്ടില്ല, ചേട്ടനെ വിളിച്ചില്ല, അപ്പോൾ അതൊക്കെ കാരണം നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ നാട്ടിൽ അടുത്ത ഹസ്ബൻഡിനെ കൂടെ ഇപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ പോലും ഹസ്ബൻഡിനെ കൂടെ നിർത്തത്തില്ല. പക്ഷേ അത് എല്ലാ ഭാര്യമാർക്കും അത് വളരെ അങ്ങനെ നിർത്തിയിരുന്നെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കെന്തായാലും അഥവാ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അതിനുള്ള ഒരിതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തിങ്ങനെ ചേട്ടൻ നിൽക്കുന്നു എന്നുള്ള കാര്യം സങ്കല്പിച്ചിട്ട് ഒരു കമ്പിയിൽ ഇങ്ങനെ കൈ പിടിക്കുന്ന കണക്ക് കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളൊരു വിചാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിടിച്ച് പെയിൻ വരുമ്പോഴൊക്കെ ഞാൻ അതിലിങ്ങനെ കമ്പിയിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളത് ആരാണോ, അപ്പോൾ അമ്മയാണോ അല്ലെങ്കിൽ അച്ഛനാണോ അല്ലെങ്കിൽ ഹസ്ബൻഡ്, അപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുള്ള രീതിക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിങ്ങൾ പിടിച്ചിരിക്കുക. എന്നിട്ട് പെയിൻ വരുമ്പോൾ നിങ്ങൾ അവരെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, അതേ നമുക്ക് വഴിയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ എന്താ പറയുക ഡെലിവറി സമയത്ത് വേറെ ആരെയും അങ്ങനെ കയറ്റത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. ആ സമയത്ത് നമ്മുടെ അടുത്ത് നമുക്കറിയാമെന്നുള്ള ഒരാൾ നിൽപ്പുണ്ട് എന്നുള്ളൊരു വലിയൊരു ആശ്വാസമാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ചേട്ടൻ ഇങ്ങനെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ ഒരു കമ്പിയിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് വേദന വരുമ്പോൾ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞ് വേദന പോകുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് നല്ലോണം ശ്വാസം എടുത്തു വിടണം എന്നൊക്കെ പറഞ്ഞു. ആവശ്യമില്ലാതെ നമ്മൾ പുഷ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ലോണം പെയിൻ വന്നപ്പോൾ തൊട്ട് ഞാൻ നല്ലോണം പുഷ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു ഫീലായിരുന്നു, പുഷ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഈ പെയിൻ വരുമ്പോഴൊക്കെ പുഷ് ചെയ്യാന്നുള്ളൊരു ടെൻഡൻസി ആയിരുന്നു. അപ്പോൾ എനിക്കൊന്നും അതുകൊണ്ടാണ് പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെ ചെയ്യരുത്, യൂട്രസ് ഒക്കെ കംപ്ലൈൻ്റ് ആകുമെന്നൊക്കെ പിന്നീട് ഞാൻ ഗൂഗിളൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു.
പക്ഷെ ഞാൻ സത്യം പറയാം, പെയിൻ വന്ന സമയത്തൊക്കെ നല്ലോണം പുഷ് ചെയ്താണ് ഇരുന്നത്. അപ്പൊ മൂന്നേ കാലിന് കയറ്റി ഒരു അഞ്ച് 5:35 ആയപ്പോ ഡെലിവറി കഴിഞ്ഞു എനിക്ക് ബേബിയെ കാണിച്ചു. പിന്നെ ഞാൻ ഇതുപോലെ പെയിന് കുറയാനായിട്ട് ചെയ്തത് ഒന്നേ ഇതാണ്, നമ്മളുടെ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ നമ്മളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, നമ്മളെ പരിചരിക്കാനായിട്ട് അവര് നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ തന്നെ ഏകദേശം ഒരു പെയിന് നമുക്ക് റിലാക്സ് കിട്ടും അതിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഗൂഗിളില് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഡെലിവറി, നമ്മൾ ഈ ഡെലിവറി ഈസി ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഗൂഗിൾ ചെയ്തപ്പോൾ ഫസ്റ്റ് കണ്ടത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. അപ്പം നിങ്ങൾ അതെല്ലാം ഗൂഗിളിൽ നോക്കുക. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലും ഉണ്ട് അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ബ്രീത്ത്, നല്ലോണം ശ്വാസം എടുക്കുക, അതുപോലെ ശ്വാസം വിടുക. അപ്പോൾ ഈ പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് നല്ലോണം ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാൻ ഇത് നല്ലോണം സഹായിക്കും, ഈ ബ്രീത്തിങ് എക്സസൈസ് ഈ ഡെലിവറി ടൈമിൽ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നല്ലോണം കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം കൂടുകയും അപ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് തന്നെ മൂവ്മെൻറ്റ്സ് ഓക്കെ ആവാനും ഈ ബ്രീത്തിങ് എക്സസൈസ് സഹായിക്കും. അങ്ങനെയാണ് ഗൂഗിളിലുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഡെലിവറി ആ പീരീഡ് ഞാൻ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞു എന്ന് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. മാത്രമല്ല ഈ ഡെലിവറിക്ക് മുന്നേ ചെയ്ത എക്സസൈസ് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് സ്റ്റെപ്പ് കയറി ഇറങ്ങിയതാണ്. കാരണം എന്നെ കൊണ്ടുപോയപ്പോഴേ ഡോക്ടർ എന്നോട് ചോദിച്ചു നല്ല പെയിൻ ഉണ്ടല്ലോ, നല്ലോണം സെർവിക്സ് ഡയലേറ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സ്റ്റെപ്പ്, അതായത് ഈ പെയിൻ വരുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ഞാൻ ഒരുപാട് സ്റ്റെപ്പ് കയറി ഇറങ്ങി. ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുന്നത് കുറച്ചുകൂടെ സഹായിക്കും. പിന്നെ നിങ്ങൾ എന്ത് എക്സസൈസ് ചെയ്തിരുന്നാലും അടുത്ത അമ്മയോ ഹസ്ബൻഡോ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതും നടക്കുന്നതും ഒക്കെ അടുത്തൊരാളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. അറിയാലോ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എക്സസൈസ് എന്ത് ചെയ്തിരുന്നാലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യരുത്. എനിക്ക് പക്ഷേ ബെഡ് റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറാനും നടക്കാനും ഒന്നും അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു. എന്നിട്ടും ഞാൻ പറഞ്ഞു നോർമൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മയും കൂടെ നിൽക്കി സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ. അപ്പോൾ February 12 എൻ്റെ ഡെലിവറി നടക്കുന്നത്, 10 ദിവസം മുന്നേ. February 22 കറക്റ്റ് എനിക്ക് ഡേറ്റ് പറഞ്ഞത്. February 20 അഡ്മിറ്റ് അപ്പോഴും പെയിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ February 20 എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞാണ് വെച്ചോണ്ടിരുന്നത്. ലാസ്റ്റ് സ്കാനിങ്ങിൽ February 20 അതിന് മുന്നേ വരെ ചെയ്ത എല്ലാ സ്കാനിങ്ങിലും February 22 തന്നെയാണ് ഡേറ്റ്, ഡെലിവറി ഡേറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ February 12 എനിക്ക് പെയിന് വരുന്നതും പ്രസവിക്കുന്നതും. അപ്പോൾ ഒരു 10 ദിവസം മുന്നേക്ക് എന്തായാലും കാണുമെന്ന് ആദ്യം മുതലേ എനിക്ക് അറിയാമായിരുന്നു, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 10 ദിവസം മുന്നേ ആയിരുന്നു ഇവ വന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ആണ്. പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം ഒരു ഫ്ലാസ്കിൽ എന്തെങ്കിലും വെച്ചേക്കാൻ പറയും. അപ്പോൾ ഞാൻ ഈ പെയിന് വന്ന സമയത്ത് ഞാൻ കോഫി നല്ലോണം കുടിച്ചു. കാരണം കോഫി കുടിക്കുന്നത് ലാസ്റ്റ്, നിങ്ങൾ ആദ്യം ഒന്ന് കോഫി കുടിക്കുകയേ ചെയ്യരുത്. കാരണം വിറന്നും കൊണ്ടല്ല പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മാസങ്ങളിൽ നിങ്ങൾ കോഫി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ലാസ്റ്റ് നിമിഷമാണ് ഞാൻ കോഫി കുടിച്ചത്. അപ്പോൾ കുറച്ചുകൂടെ അത് ഇത് എന്താ പെയിൻ വരുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഗൂഗിളൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ കണ്ടു. മാത്രമല്ല ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലാസ്കിൽ എന്തെങ്കിലും കോഫിയോ ചൂടുവെള്ളം എന്തെങ്കിലും വെച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് എനിക്ക് പെയിൻ കുറച്ചുകൂടി ഈസി ആക്കാൻ നന്നായി എന്ന് തോന്നി. പിന്നെ ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി സമയത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പാണ് ഹീലോഫൈ എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ അതിലിങ്ങനെ കണ്ടു ഉലുവ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി നടക്കും. ഡെലിവറി പെയിൻ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉലുവ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പെയിന്, പെട്ടെന്ന് തന്നെ യൂട്രസ് കോൺട്രാക്ഷൻസൊക്കെ പെട്ടെന്ന് നടന്ന് പെട്ടെന്ന് ഡെലിവറി നടക്കുമെന്ന് അത് ആ ഒരു ആപ്പ് ഞാൻ കണ്ടതാണ്. കറക്റ്റ് ആണോ അല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പെട്ടെന്ന് ഡെലിവറി നടക്കാനായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാരണമാണ് പെട്ടെന്ന് ഡെലിവറി ആയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് കണക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തത്, ബ്രീത്തിങ് എക്സസൈസും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ടെന്ന് സങ്കല്പിക്കുക. പിന്നെ നിങ്ങൾ വേദന വരുമ്പോഴൊക്കെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് കണക്ക് നമ്മുടെ ലൈഫിൽ നടന്ന ആ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങളൊന്നും ഓർമ്മ വരില്ല, നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും, നമ്മളിപ്പോൾ മരിച്ചു പോകും, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കും എപ്പോഴും പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി ടൈമിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കാനുള്ളത് ഉടനെ തന്നെ ഇപ്പോൾ അതായത് ഇപ്പോൾ ഡെലിവറി കഴിയും, ഇപ്പോൾ ഡെലിവറി കഴിയും എന്ന് പറഞ്ഞായിരിക്കണം നിങ്ങൾ ഫുൾ ടൈം ഡെലിവറി സമയത്ത് നിങ്ങൾ കിടക്കേണ്ടത്. ലേബർ റൂമിൽ നിങ്ങൾ അങ്ങനെ കിടക്കും, ഇപ്പം കഴിയും, ഉടനെ തന്നെ കഴിയും, എനിക്ക് ഉടനെ തന്നെ കുഞ്ഞിനെ കാണാൻ പറ്റും എന്നുള്ളൊരു വിചാരമായിരിക്കണം. പിന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്കിപ്പോൾ
ഇപ്പോൾ കാണാൻ പറ്റും. അതായത് ഈ 9 മാസം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിനെ നമുക്കിപ്പോൾ കാണാൻ പറ്റും, ആണാണോ പെണ്ണാണോ എന്ന് ഇപ്പോൾ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എക്സൈറ്റ്മെൻറ്റ് അവർ എക്സൈറ്റ്മെൻറ്റ് കാണും നമുക്ക് ഡെലിവറി സമയത്ത് ഇപ്പോൾ അറിയാൻ പറ്റും എന്നുള്ള രീതിക്ക്. അങ്ങനെയൊക്കെ വേണം നിങ്ങൾ ആ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ മൈൻഡ് എപ്പോഴും ഡിലീറ്റ് ചെയ്യുക. വേദന അത്രത്തോളം വരുമ്പോൾ വേറെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, കുഞ്ഞിനെ ഇപ്പോൾ കാണാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലിരിക്കുക. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഡെലിവറി ടൈമിൽ ചെയ്തത്. അതൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്ഫുള്ളായി. ഞാൻ നല്ലോണം പെയിൻ വരുമ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ, ജീവിതത്തിൽ നടന്ന നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പെയിൻ എനിക്ക് ഏകദേശമൊക്കെ കുറഞ്ഞതായിട്ട് തോന്നിയത്. പിന്നെ അവസാന നിമിഷം നമ്മൾ എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും കുഞ്ഞിനെ പുഷ് ചെയ്ത് പുറത്തോട്ട് തള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഡോക്ടേഴ്സ് എല്ലാം നമ്മൾ എല്ലാവരും ലാസ്റ്റ് കുഞ്ഞിനെ തല ഹെഡ് പുറത്തോട്ട് വന്ന് കാണുമ്പോൾ എല്ലാവരും നമ്മുടെ ചുറ്റിനും കൂടിയിട്ട് പറയും പുഷ് ചെയ്യൂ, നന്നായിട്ട് പുഷ് ചെയ്യൂ എന്ന് പറയും. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ 2-3 ദിവസമൊക്കെ മുന്നേ, അതായത് February 2 ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ വയ്യാണ്ടായി പോയപ്പോൾ കറക്റ്റ് പുഷ് ചെയ്യാണ്ട് കുഞ്ഞിന്, അതായത് വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് ബർത്ത് ടൈമിൽ എനിക്ക് കറക്റ്റായിട്ട് പുഷ് ചെയ്തില്ല, പെട്ടെന്ന് കുഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുഞ്ഞിന് ശ്വാസം കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അവസാന നിമിഷം നല്ലോണം പുഷ് ചെയ്ത് കുഞ്ഞിനെ പുറത്തോട്ട് തള്ളുക. അപ്പോൾ നിങ്ങൾ ക്ഷീണമാണ് എനിക്ക് ഇനി വയ്യ എന്ന് പറഞ്ഞ് ഒരിക്കലും നടക്കരുത്, കുഞ്ഞിനാണ് അത് കേട്. കാരണം ഞാൻ അങ്ങനെ ഈ February 2 ഒരിക്കൽ ഇതുപോലെ അഡ്മിറ്റ് ആയ സമയത്ത് ലേബർ റൂമിൽ PV ചെയ്യാനായിട്ട് പോയപ്പോൾ ഇതുപോലെ ഒരു ചേച്ചി ലാസ്റ്റ് ടൈമിൽ പുഷ് ചെയ്തില്ല, എന്താണെന്ന് എനിക്കറിയില്ല. കുഞ്ഞ് ഒരുപാട് സമയം അങ്ങനെ ഇതായി, കുറേ സമയം ഇങ്ങനെ ഇരുന്നു കുഞ്ഞിനെ. പിന്നെ NICU നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോട്ട് കൊണ്ടുപോയി കുറേ നേരം അവിടെയൊക്കെ വെച്ചിട്ടാണ് പിന്നീട് കുഞ്ഞിനെ അവർ കൊടുത്തത്, കാരണം കുഞ്ഞിന് ശ്വാസം കിട്ടാതായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ഡോക്ടേഴ്സ് പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല കുഞ്ഞിനെ അത് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഈ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇവൻ 2600 2600 സംതിങ് ആണ് ഇവൻ ജനിച്ച സമയത്ത് വെയിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇവൻ വെയിറ്റ് കുറവായിരുന്നത് കൊണ്ട് തന്നെ നല്ലോണം എന്താ പറയുക ഡെലിവറി ഈസി ആയിരുന്നെന്ന് തോന്നി. അപ്പോൾ ഇവൻ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും ചിന്ത എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് നല്ലോണം വെയിറ്റ് വേണം, നല്ലോണം വെയിറ്റ് വേണം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു, ഇവൻ നോർമൽ വെയിറ്റ് ആയിരിക്കണം. കാരണം എത്ര തന്നെ കുഞ്ഞ് വെയിറ്റ് ഉണ്ടെങ്കിലും ഇപ്പം 3-3.5 കിലോയിൽ കൂടുതൽ വെയിറ്റുള്ള കുഞ്ഞുങ്ങൾ ജനിച്ച് പുറത്ത് വന്നതിന് ശേഷം പിന്നീട് നല്ലോണം ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം, നോർമൽ വെയിറ്റ് ആയിരിക്കണം, 3-3.5 കിലോയിൽ കൂടുതൽ വേണമെന്നൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല, കുഞ്ഞിനും അത് പ്രോബ്ലം ആണ് എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഈ വെയിറ്റൊക്കെ ഉണ്ടായാൽ ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നോർമൽ ഡെലിവറി, കുഞ്ഞിനും അത് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ഇറങ്ങി വരാനായിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ അവൻ ആവശ്യത്തിനുള്ള വെയിറ്റ് മതി എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതെനിക്ക് കുറച്ചുകൂടെ നല്ലതായി എന്ന് തോന്നുന്നു നോർമൽ ഡെലിവറി നടക്കാനായിട്ട്. നോർമൽ ഡെലിവറി നടക്കാൻ മാത്രമല്ല പെട്ടെന്ന് തന്നെ ഡെലിവറി കഴിയാൻ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരുന്നു. 3:45 കയറി, 5:35 സംഭവം കഴിഞ്ഞ് കുഞ്ഞിനെൻ്റെ കയ്യിൽ കിട്ടി. കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കാണിച്ച് തന്നിട്ട് ഡോക്ടർ വന്ന് ഇതാണ് ഇയാളെ 3 ദിവസമായിട്ട് എന്താ നടത്തിച്ച ആൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവനെടുത്ത് കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കരഞ്ഞു, പിന്നെ സിസ്റ്റേഴ്സിൻ്റെ അവനെ കൊടുത്തു, അവനിങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ. പിന്നീടാണ് നമുക്ക് ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ കുഞ്ഞിനെ തന്നെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പിന്നെ ഉള്ളതന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുറച്ച് പിരീഡ്, അതായത് 1.5 മാസമാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത്. അതായത് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പെയിന്, നമുക്ക് ഇടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിനെ ഫീഡ് ചെയ്യണം, ഉറക്കം കഴിയണം, അതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രഗ്നൻസിയിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ ഒരു സംഭവങ്ങളാണ്. പിന്നെ ഈ വേദ കുളി ചൂടുകള കൊണ്ടുള്ള ആ ഒരു പരീക്ഷണങ്ങൾ, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിട്ട് തോന്നിയത്. അല്ലാതെ ഡെലിവറി ഞാൻ പറഞ്ഞതാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പെയിൻ എന്ന് പറഞ്ഞാൽ ഡെലിവറി പെയിൻ പെയിന് തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ആ സമയത്ത്, അതായത് ഡെലിവറി സമയത്ത് നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അതുപോലെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും നല്ല സ്നേഹമായിരുന്നു,
അതായത് നമ്മൾ പി വി ചെയ്യുന്നതിന് മുന്നേ ഇനിമ വയ്ക്കും. ആ സമയത്ത് അവിടെയുള്ള ആൾക്കാർ, ആൻറ്റിമാർ, അവരൊക്കെ നല്ല സ്നേഹമായിരുന്നു, നന്നായിട്ടാണ് എന്നോട് പെരുമാറിയത്. അതുപോലെ ഡോക്ടേഴ്സ് ആയിരുന്നാലും നേഴ്സ് ആയിരുന്നാലും ഞാൻ ലാസ്റ്റ് ഒക്കെ കടന്ന് വിളിച്ചപ്പോൾ ഒന്നും അവരെന്നോട് വഴക്കൊന്നും പറഞ്ഞില്ല. അവർ നല്ലോണം സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറിയത്. പിന്നെ ചിലപ്പോൾ എനിക്കൊന്ന് ഡോക്ടേഴ്സ് വഴക്ക് പറയിക്കണം, വിളിക്കുന്നതിന് വഴക്ക് പറയാം, അത് വേറൊന്നും കൊണ്ടല്ല, ഈ അവസാന നിമിഷം ഞാൻ പറഞ്ഞല്ലോ നല്ലോണം നമുക്ക് എനർജി വേണം, എങ്കിൽ മാത്രമേ കുഞ്ഞിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, നമ്മൾ ആ ജീവിതത്തിൽ അത്രയും ചെയ്തിട്ടുള്ളതിൽ അത്രത്തോളം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിനെ പുറത്തോട്ട് നമുക്ക് പുഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കിടന്ന് വിളിച്ച് അലമുറയിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ ആ എനർജി എല്ലാം നമുക്ക് ലോസ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വഴക്ക് പറയുന്നത്. മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞത് കിടക്ക അടുത്തടുത്ത് തന്നെ വേറെ ഗർഭിണികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വിളിക്കുമ്പോൾ ഈ ബി പി കൂടുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്രഗ്നൻസി ലാസ്റ്റ് ഡെലിവറി ടൈമിൽ. അപ്പോൾ നമ്മളിങ്ങനെ കിടന്ന് വിളിക്കുമ്പോൾ വേദനയൊന്നും വരാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്, അവരിതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പേടിക്കും. അതൊക്കെ കാരണമാണ് വഴക്ക് പറയുന്നത്. അത് നമ്മൾ എനർജി ലോസ് ആവാതെ, അതുപോലെ നമ്മുടെ അടുത്തൊക്കെ കിടക്കുന്ന ഒരു ടെൻഷൻ ആവാതെ, നമ്മളും ടെൻഷൻ ആവുമല്ലോ, ആ ടെൻഷൻ ആവാതിരിക്കാനാണ് അവർ വഴക്ക് പറയുന്നത്. അതൊക്കെ സ്നേഹം കൊണ്ടാണെന്ന് മാത്രം വിചാരിക്കുക. ഞാൻ അങ്ങനെ തന്നെയാണ്, എന്നാ എനിക്ക് വഴക്ക് കിട്ടിയില്ല, കാരണം ഞാൻ അത്രയ്ക്ക് അലമുറയിട്ട് കരഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഇവനെ പ്രസവിച്ച ആ ഒരു ഡെലിവറി ടൈമിൽ എൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീർ പോലും വന്നില്ല കേട്ടോ. വേദന ഉണ്ടായിരുന്നു, പക്ഷേ വാവയ്പ്പ കാണാം എന്നുള്ള രീതിക്ക് ഞാനത് സഹിച്ചാണ് കിടന്നത്. അതുപോലെ നിങ്ങൾ സഹിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങളുടെ എല്ലാ വേദനയും ആ കുഞ്ഞിനെ നമ്മുടെ കയ്യിലോ അല്ല കുഞ്ഞിനെ എടുത്തിങ്ങനെ കാണിച്ചു തരുമ്പോൾ തന്നെ എല്ലാ പെയിനും അതുകൊണ്ട് മാറും. നോർമൽ ഡെലിവറിയിൽ സിസേറിയൻ്റെ കേസ് അറിയില്ല, പിന്നീട് അരിക്ക് പെയിന് വരും. അതുപോലെ നോർമൽ ഡെലിവറി ആണെങ്കിൽ സ്റ്റിച്ചിൻ്റെ ഒക്കെ പെയിന് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നീട്. പക്ഷേ ഈ നോർമൽ ഡെലിവറി സമയത്തുള്ള ആ പെയിന് ആ നിമിഷം തന്നെ മാറും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ ഡെലിവറി വീഡിയോസ് കാണാതിരിക്കുക. സിസേറിയൻ ആയിരുന്നാലും നോർമൽ ആയിരുന്നാലും അങ്ങനെയുള്ള വീഡിയോസ് കാണാതിരിക്കുക. വേറൊന്നും കൊണ്ടല്ല, അവസാന നിമിഷം നിങ്ങൾക്ക് ഈ പെയിനും പിന്നെ ഡോക്ടേഴ്സൊക്കെ ചുറ്റിനും കൂടിയിട്ട് ഈ കത്തിയും അതും ഇതൊക്കെ എടുത്തിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും നിങ്ങളുടെ ചിന്ത, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഫുള്ള്. അപ്പോൾ അങ്ങനെ ടെൻഷൻ ആവാൻ ഒരിക്കലും പാടില്ല. കാരണം ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ സെസേറിയൻ ആണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, അതുകൊണ്ട് കുഞ്ഞിനും അത് ഒരുപാട് ദോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണരുത്, മാക്സിമം അതിൽ കാണാനേ പാടില്ല, കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനായി പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്ര കാണരുത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നാൽ എന്താണ് എങ്ങനെയാണ് എന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം കണ്ടുപോകും. അങ്ങനെ കണ്ടിട്ട് എനിക്ക് അവസാന നിമിഷം, അതായത് പ്രഗ്നൻസിയുടെ അടുത്ത ദിവസങ്ങളിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അത് ഒരുപാട് എനിക്കെന്തോ ഭാഗ്യത്തിന് അത് ഇതായില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്തായാലും എനിക്ക് ബി പി ഒക്കെ നോർമലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ബി പി ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നാലും അങ്ങനെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നിങ്ങളെ പ്രോബ്ലം ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് കാണരുത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്, അങ്ങനത്തെ വീഡിയോസ് ഒന്നും നിങ്ങൾ കാണരുത്. എന്തായാലും മൈൻഡിൽ ഇങ്ങനെ നമ്മുടെ കുഞ്ഞിനെ കാണാം, ഉടനെ തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു ചിന്ത മാത്രം മതി. എന്തായാലും നമ്മൾ ലോകത്ത് നമ്മൾ മാത്രമല്ല അത് ആദ്യമായിട്ട് പ്രസവിക്കുന്ന ആൾക്കാർ. അപ്പോൾ പണ്ട് തൊട്ടേ അമ്മമാരും അമ്മമാർക്ക് ഈ ഒരു കടമ്പ കടന്നിട്ടാണ് വന്നത്. അപ്പോൾ അത് അത്രത്തോളം എല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എനിക്കും അത് ആ ഒരു അവസ്ഥ കടക്കാൻ പറ്റും. ആ ഒരു ധൈര്യമാണ് എല്ലാവർക്കും വേണ്ടത്. എല്ലാവരും എന്താ പറയുക, ധൈര്യത്തോടു കൂടി ഇരിക്കുക, നല്ലതായിട്ട് മനസ്സിനെ കാമൻ കൂളായിട്ട് വയ്ക്കുക. കുഞ്ഞിനെ കാണാം, കുഞ്ഞിൻ്റെ മുഖം, നമ്മൾ കുഞ്ഞിനൊക്കെ എന്തായാലും ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും പ്രസവത്തിന് മുന്നേ തന്നെ പേരൊക്കെ സെലക്ട് ചെയ്ത് വെച്ചേക്കുമല്ലോ. അപ്പോൾ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നതും അതൊക്കെ മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അതൊക്കെ കാരണം തന്നെ നിങ്ങൾക്ക് ഡെലിവറി ഒരുപാട് ഈസി ആക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ മാത്രം മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ഇരിക്കുക. എല്ലാവരും ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു, ഡെലിവറി സ്റ്റോറി ചേച്ചി പെട്ടെന്ന് ചെയ്യുക, എനിക്ക് ഉടനെ തന്നെ ഡെലിവറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.